ആകാശവാണി കോഴിക്കോട്. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവൽ സമാപന ചടങ്ങിനെ രാവിലെ അഭിസംബോധന ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് ദേശീയ യുവജന ദിനം ആഘോഷിക്കുന്നു. കേന്ദ്ര ആയുഷ് സഹമന്ത്രി ശ്രീപദ് യശോ നായിക്കും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് ഭാര്യയും സഹായിയും മരണമടഞ്ഞു. അഴിമതിയെക്കുറിച്ച് രഹസ്യ വിവരം നൽകാൻ അഴിമതി മുക്ത കേരളം പരിപാടി ഈ മാസം 26-ന് നിലവിൽ വരും. ഐഎസ്എൽ ഫുട്ബോളിൽ മുംബൈ സിറ്റിക്ക് വിജയം. സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ നാളെ തുറക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാമത് ദേശീയ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവൽ സമാപന ചടങ്ങിനെ രാവിലെ 10:30 വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. ദേശീയ ജേതാക്കളായ 3 പേർക്ക് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചടങ്ങിൽ സംസാരിക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിക്കുകയും ചെയ്യും. ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലായി 23 ലക്ഷം യുവാക്കൾ കഴിഞ്ഞ മാസം വെർച്വലായി ആരംഭിച്ച ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. കഴിഞ്ഞ മാസം 24 മുതൽ 29 വരെയായിരുന്നു ജില്ലാ യൂത്ത് പാർലമെന്റുകൾ. ഈ മാസം 1 മുതൽ 5 വരെയായിരുന്നു സംസ്ഥാന പാർലമെന്റുകൾ. വരും വർഷങ്ങളിൽ പൊതുസേവന രംഗത്തുൾപ്പെടെ വിവിധ ജോലികൾ ഏറ്റെടുക്കാനിരിക്കുന്ന 18-നും 25-നും ഇടയിൽ പ്രായക്കാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഉദ്ദേശിച്ചാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് ദേശീയ യുവജന ദിനം ആഘോഷിക്കുന്നു. വേദാന്തവും യോഗയും ഉൾപ്പെട്ട ഭാരതീയ ദർശനത്തെ സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് പരിചയപ്പെടുത്തി. 1893 ചിക്കാഗോ ലോക മതസമ്മേളനത്തിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം പാശ്ചാത്യ ലോകത്ത് ശ്രദ്ധേയനായത്. 19-ാം നൂറ്റാണ്ടിലെ ഹൈന്ദവ ആചാര്യൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മുഖ്യ ശിഷ്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ. കേന്ദ്ര ആയുഷ് സഹമന്ത്രി ശ്രീപദ് യശോ നായിക്കും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും സഹായിയും മരണമടഞ്ഞു. സാരമായി പരിക്കേറ്റ യശോ നായിക്കിനെ ഗോവയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ വൈകിട്ട് ഉത്തരകന്നഡ ജില്ലയിലെ അങ്കോള ഹൊസകമ്പിക്കടുത്തായിരുന്നു വാഹനാപകടം. മന്ത്രിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞായിരുന്നു അപകടം. ഭാര്യ വിജയ, സഹായി ദീപക് ദുബെ എന്നിവരാണ് മരിച്ചത്. യശോ നായിക്കിന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിനോട് ആവശ്യപ്പെട്ടു. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ വികസിപ്പിച്ച ഖാദി പ്രാകൃതിക് പെയിന്റ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് വിപണിയിലിറക്കും. പരിസ്ഥിതിക്ക് ദോഷം വരുത്താത്തതും വിഷരഹിതവുമായ പെയിന്റ് ബാക്ടീരിയയും ഫംഗസിനെയും ചെറുക്കുന്നതാണ്. സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.81% കുറഞ്ഞു. ഇന്നലെ 35,281 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 3,110 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളത്ത് 443 പേർക്കും കോഴിക്കോട്ട് 414 പേർക്കും പുതിയതായി രോഗം സ്ഥിരീകരിച്ചു. മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗബാധിതർ. 20 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ഔദ്യോഗിക കോവിഡ് മരണസംഖ്യ 3,322. കോട്ടയം കൊല്ലം ജില്ലകളിൽ കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. കോട്ടയത്ത് 23,839 പേർക്കാണ് വാക്സിൻ നൽകുന്നത്. 9 കേന്ദ്രങ്ങൾ വഴിയായിരിക്കും വാക്സിൻ വിതരണം. കൊല്ലത്ത് ജില്ലാ കലക്ടർ വാക്സിൻ വിതരണത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കാൻ കലക്ടർ നിർദ്ദേശം നൽകി. ബീച്ചുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആളുകൾ കൂട്ടം കൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി കൊല്ലം ജില്ലാ കലക്ടർ അറിയിച്ചു. ഇവിടങ്ങളിൽ നിയന്ത്രണം ശക്തമാക്കാൻ നിർദ്ദേശം നൽകി. കനത്ത പിഴയോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്യാൻ സെക്ടറൽ മജിസ്ട്രേറ്റുമാരോടും പോലീസിനോടും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്നലെ വരെ രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് സെക്രട്ടറി അറിയിച്ചു. ജനങ്ങൾക്കാവശ്യമായ ബോധവൽക്കരണം നൽകാനും നിരീക്ഷണം തുടരാനും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗം പക്ഷികളിൽ നിന്ന് മനുഷ്യനിലേക്ക് പടരാതിരിക്കാൻ കർശന ജാഗ്രതയും നിരീക്ഷണവും ആവശ്യമാണെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. ചരക്ക് സേവന നികുതി നടപ്പാക്കിയതുമൂലം സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം പരിഹരിക്കാൻ ധനമന്ത്രാലയം 11-ാമത് പ്രതിവാര ഗഡുവായി 6,000 കോടി രൂപ കൈമാറി. ഇതിൽ 5,516.6 കോടി രൂപ 23 സംസ്ഥാനങ്ങൾക്കും ബാക്കി തുക കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ്. ഇതോടെ നഷ്ടപരിഹാരത്തിന്റെ 60% വിതരണം ചെയ്തതായി ധനമന്ത്രാലയം അറിയിച്ചു. അഴിമതിയെക്കുറിച്ച് രഹസ്യ വിവരം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം നൽകുന്ന അഴിമതി മുക്ത കേരളം പരിപാടി ഈ മാസം 26-ന് നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു.
ക്രൈംബ്രാഞ്ച് ആസ്ഥാന മന്ദിരത്തിനും വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ കെട്ടിടത്തിനും ഓൺലൈനിൽ തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ക്രൈംബ്രാഞ്ചിനും വിജിലൻസിനും ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 28 കോടി രൂപ ചെലവിലാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. ദേശീയ ഊർജ്ജ സംരക്ഷണ അവാർഡ് തുടർച്ചയായ 5-ാം തവണയും കേരളത്തിന് ലഭിച്ചതായി മന്ത്രി എം മണി തിരുവനന്തപുരത്ത് അറിയിച്ചു. വൈദ്യുതി ഉൽപ്പാദനത്തിന് പുറമെ വൈദ്യുതി ലാഭിക്കുന്നതിന് നടത്തിവരുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് അവാർഡെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും KSEB LED ബൾബുകൾ ഈ മാസം മുതൽ ലഭ്യമാക്കും. CFL ലൈറ്റുകളും ട്യൂബുകളും ബൾബുകളും ശേഖരിച്ച് ഗ്രീൻ കേരള മിഷന്റെ സഹകരണത്തോടെ സംസ്കരിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി അറിയിച്ചു. തെരുവ് വിളക്കുകൾ പൂർണ്ണമായും LEDയിലേക്ക് മാറ്റും. 285 കോടി രൂപ പദ്ധതിക്കായി ചെലവഴിക്കുമെന്നും MM മണി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗോവ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ മുംബൈ സിറ്റി FC കൊൽക്കത്ത ATK മോഹൻബഗാനെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. ജയത്തോടെ മുംബൈ 1-ാം സ്ഥാനത്ത് തുടരുന്നു. ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു FCയെ ഗോവയിൽ നേരിടും. സയ്യിദ് മുഷ്താഖ് അലി 2020 ക്രിക്കറ്റിൽ കേരളം പുതുച്ചേരിയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ക്രീസിലിറങ്ങിയ ശ്രീശാന്ത് ഒരു വിക്കറ്റ് എടുത്തു. 8-ാമത്തെ ബോളിലായിരുന്നു ശ്രീശാന്തിന്റെ വിക്കറ്റ് നേട്ടം. സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ നാളെ തുറക്കും. ഇന്നലെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം കൊച്ചിയിൽ ചേർന്ന ഫിലിം ചേംബർ യോഗമാണ് തിയേറ്ററുകൾ തുറക്കാൻ തീരുമാനിച്ചത്. സെക്കൻഡ് ഷോ ഒഴിവാക്കിയും പ്രവേശനം പകുതി സീറ്റുകളിലായി പരിമിതപ്പെടുത്തിയുമായിരിക്കും സിനിമാ പ്രദർശനം. രാവിലെ 9 മുതൽ രാത്രി 9 വരെ തിയേറ്ററുകൾക്ക് പ്രവർത്തിക്കാം. 33-ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് ഈ മാസം 25 മുതൽ 30 വരെ തിരുവനന്തപുരത്ത് നടക്കും. ആദ്യ 4 ദിവസവും എല്ലാ അവതരണങ്ങളും ഓൺലൈനിലായിരിക്കും. 30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പകർച്ചവ്യാധികൾ, അപകട സാധ്യതയും ആഘാത ലഘൂകരണവും എന്നതാണ് ഈ വർഷത്തെ മുഖ്യ വിഷയം. എറണാകുളം ജില്ലയിൽ 2-ാമത്തെ ഷിഗല്ല കേസ് സ്ഥിരീകരിച്ചു. വാഴക്കുളം പഞ്ചായത്തിലെ 39-കാരനാണ് രോഗം കണ്ടെത്തിയത്. ജില്ലയിൽ 2 ഷിഗല്ല കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ വ്യക്തി ശുചിത്വം പാലിക്കാനും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ശബരിമലയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് പന്തളത്തു നിന്ന് ആരംഭിക്കും. മകരവിളക്കിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങൾ പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നാണ് ഘോഷയാത്രയായി സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നത്. മകരസംക്രമ പൂജയിൽ തിരുവാഭരണങ്ങൾ അണിയിച്ചായിരിക്കും ദീപാരാധന. കൊല്ലം ചന്ദനത്തോപ്പിലെ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ ഡിസൈൻ ബിരുദ കോഴ്സ് രാവിലെ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്യും. APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനമാണിത്. പാലക്കാട് ജില്ലയിലെ കർഷകരിൽ നിന്ന് 1-ാം വിളയിലെ 130,000 ടൺ നെല്ല് സംഭരിച്ചതായി സപ്ലൈകോ അറിയിച്ചു. 2-ാം വിള നെല്ല് സംഭരണത്തിന് ഫെബ്രുവരി 15 വരെ രജിസ്ട്രേഷൻ നടത്താമെന്നും അറിയിപ്പിൽ പറയുന്നു. എറണാകുളം ജില്ലയിൽ ഇതുവരെ 170,000 ടൺ നെല്ല് സപ്ലൈകോ സംഭരിച്ചു. കിലോയ്ക്ക് 24 രൂപ 42 പൈസ നിരക്കിലാണ് സപ്ലൈകോയുടെ നെല്ല് സംഭരണം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ മാസം 21-ന് പുനരാരംഭിക്കും. 116 സാക്ഷികളെ കേസിൽ വിസ്തരിക്കും. കോട്ടയം വെച്ചൂരിൽ താറാവുകൾ ചത്തത് പക്ഷിപ്പനി ബാധിച്ചല്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. ജില്ലയിൽ നിലവിൽ നീണ്ടൂരൊഴികെ മറ്റൊരിടത്തും പക്ഷിപ്പനി ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടപ്പിലാക്കുന്ന പ്രവൃത്തികൾ GIS സാങ്കേതിക സഹായത്തോടെ കണ്ടെത്തി പദ്ധതി രൂപീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചു. ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ സർവേ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കും. നാവികസേനയുടെ നേതൃത്വത്തിൽ തീരസുരക്ഷാ പ്രതിരോധ യജ്ഞം സീ വിജിൽ 2-ാം പതിപ്പിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ മുഴുവൻ തീരങ്ങളിലും യജ്ഞം സംഘടിപ്പിച്ചിട്ടുണ്ട്. തീരസുരക്ഷാ സേനയും കസ്റ്റംസും ഉൾപ്പെടെ ഏജൻസികളും 2 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവൽ സമാപന ചടങ്ങിന് രാവിലെ അഭിസംബോധന ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് ദേശീയ യുവജന ദിനം ആഘോഷിക്കുന്നു. കേന്ദ്ര ആയുഷ് സഹമന്ത്രി ശ്രീപദ് യശോ നായിക്കും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് ഭാര്യയും സഹായിയും മരണമടഞ്ഞു. അഴിമതിയെക്കുറിച്ച് രഹസ്യ വിവരം നൽകാൻ അഴിമതി മുക്ത കേരളം പരിപാടി ഈ മാസം 26-ന് നിലവിൽ വരും. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റിക്ക് വിജയം. സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ നാളെ തുറക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്നും.